കോഴിക്കോട് തിരുവണ്ണൂർ കോട്ടൺ മില്ലിലെ തൊഴിലാളികൾ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. ഫെബ്രുവരി 6-നകം കോട്ടൺ മിൽ തുറന്നു പ്രവർത്തിക്കുമെന്ന ഉറപ്പ് സർക്കാർ പാലിക്കാത്തതിനെ തുടർന്നാണ് സമരം. ഇവിടെ ടെക്സ്റ്റൈൽ മില്ലുകളുടെ നവീകരണത്തിന് വേണ്ടി 32 കോടി രൂപയുടെ ഒരു പാക്കേജ് ഞങ്ങൾ ഇപ്പോൾ തയ്യാറാക്കി. മിക്കവാറും അതിനൊരു ടൈം ഷെഡ്യൂളും തീരുമാനിച്ചു. പൂട്ടിക്കിടക്കുന്ന മില്ലുകൾ മിക്കവാറും 6-ാം തീയതിയോടുകൂടി ചില മില്ലുകൾ തുറന്നു പ്രവർത്തിക്കാനാവും. സെൻട്രലൈസ് പർച്ചേസിലൂടെ അവർക്ക് ആവശ്യമായ കോട്ടന്റെ വാങ്ങിക്കാൻ വേണ്ടിയുള്ള ടെൻഡർ നടപടികൾ ഇപ്പോൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മന്ത്രിയുടെ ഈ ഉറപ്പ് പാലിക്കപ്പെടാത്തതിനെ തുടർന്നാണ് ഭരണാനുകൂല സംഘടനയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ സമരത്തിനിറങ്ങുന്നത്. ഈ മാസം 16 മുതൽ കോട്ടൺ മില്ലിന് മുന്നിൽ സമരം ആരംഭിക്കും. 16-ാം തീയതി മുതൽ സംയുക്തമായിട്ട് തന്നെ മിൽ ഗേറ്റിൽ സത്യാഗ്രഹം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് ഒക്ടോബർ 10-നാണ് കമ്പനി പൂട്ടിയത്. തുടർന്ന് ഇങ്ങോട്ട് സർക്കാരിൽ നിന്ന് പല ഉറപ്പും ലഭിച്ചു. നമ്മളെ സംബന്ധിച്ച് പല തീരുമാനങ്ങളും മുന്നേ പറഞ്ഞുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് എത്തുന്ന അവസരം വരെ നമ്മൾ സമരത്തിലേക്ക് പോകണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സംയുക്തമായിട്ടുള്ള തീരുമാനം. 30 ലക്ഷം രൂപയുടെ കോട്ടൺ കമ്പനിയിൽ കെട്ടിക്കിടന്ന് നശിക്കുന്നുണ്ട്. 110 സ്ഥിരം ജീവനക്കാർ ഉൾപ്പെടെ 300 തൊഴിലാളികളാണ് കോട്ടൺ മില്ലിലുള്ളത്. കഴിഞ്ഞ 5 മാസമായി ഇവർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. മനോരമ ന്യൂസ്, കോഴിക്കോട്.